ഞാനിവിടെ വീട് പണിയുന്നിടത്ത് വന്നതാ. ഒന്നുണ്ടോ? ബിസാറുണ്ട്. രാവിലെ എന്താ പരിപാടി? ഞാനിവിടെ രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോയതാടാ. കല്യാണമൊക്കെ അല്ലേ, കൂടേക്ക് ഒന്ന് ഫിറ്റ് ആവുമല്ലോ. പിന്നെ എന്താ ഈ അവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവിടെ എല്ലാം സെറ്റായി ചായാ. ഭയങ്കര മഴയാ പ്രശ്നം. മാക്സിമം ഒരാഴ്ച കൊണ്ട് തീർത്തരാന്നാ അഭിജിത് സാറ് പറയുന്നത്. പിന്നെ കോവിഡ് പ്രോട്ടോക്കോളിലുണ്ട്. തലേന്നും പിറ്റേന്നൊക്കെ ആയിട്ട് വെട്ടിച്ചുരുക്കി ഒരു 200 പേര് മാക്സിമം. പള്ളിയിലും പാരിഷ് ഹാളിലും ഫോട്ടോ വീഡിയോ അതൊക്കെ ഇവൻ മാനേജ് ചെയ്യാൻ നോക്കിക്കോളും. പിന്നെ ഫുഡ് അത് ബാബുവേണ്ട കാറ്ററിംഗ് കാരെ ഏൽപ്പിച്ചു. തലേദിവസം കപ്പൂരാണി മാത്രം ചാക്കോ ചെണ്ണ ഏൽപ്പിച്ചു. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. ആഹാ, കൊള്ളാം. വീടിൻ്റെ ഇന്റീരിയർ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ബാക്കി പർച്ചേസ് ഒക്കെ നമുക്ക് അവിടെ വന്നിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ചായ. ആ ദേ ബിജു സാർ എന്ന് പറയാനുണ്ട്, ഞാൻ കൊടുക്കാം. അല്ല പിന്നെ ഇതെന്ന് പറഞ്ഞ ട്രൂ കോട്ട് പിന്നെയല്ലേ? ട്രൂ കോട്ടിന്റെ വൈറ്റ് പ്ലെയിൻ അകത്തെ ഭിത്തിക്ക് ഇവനൊക്കെ ഇടും. ചെളി പറ്റിയാൽ ഈസിയായി കഴുകാനും പറ്റും, പ്രീമിയം ഫിനിഷും. എന്നാ പിന്നെ എന്റെ വീടിനും ഇതിനെ കടിച്ചു. ആയിക്കോട്ടെ. ബിജുവേ, ഈ ഒരാഴ്ച കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി കേട്ടോ. കല്യാണം എങ്ങ് എത്തി അറിയാലോ അല്ലേ? സാറ് ധൈര്യമായിട്ടിരുന്നു, ഇനി ഫൈനൽ ടച്ചപ്പേ ബാക്കിയുള്ളൂ. അല്ലേടാ ബെന്നി, പിന്നല്ലാതെ എന്നാ ഫോൺ ജോമോന് കൊടുക്കാം. ഇച്ചായ കുപ്പിയുടെ കാര്യം എങ്ങനെയാ? അവിടുന്ന് കൊണ്ടുവരോ അതോ ഇവിടെ അറേഞ്ച് ചെയ്താൽ മതിയോ? ഇവിടെ നിന്നുള്ള സാധനം മുഴുവൻ കെട്ടിപ്പറക്കിക്കൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. ബാഗിനൊക്കെ വെയിറ്റ് കൂടുന്നേ. പിന്നെ നമുക്കടിക്കാനുള്ള രണ്ട് ഫുള്ള് ഏതായാലും വാങ്ങി വെച്ചിട്ടുണ്ട്. ബിവറേജ് ഒക്കെ തുറന്നില്ലേ? നമുക്ക് വല്ല സാൾസ വല്ലതും വാങ്ങാനേ. എന്തായാലും ഒരു കാര്യം ചെയ്യും, കുറച്ച് ലോക്കല് വാങ്ങി വെച്ചോ. ഓ അത് സെറ്റാക്കാം. പിന്നെ ഇച്ചിരി കുരുമുളകും കാടമുട്ടയൊക്കെ പിടിച്ച് തലേന്ന് അത് സെറ്റാക്കാം. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. ഡാ, ഞാൻ നാളെ വൈകുന്നേരം ഇവിടെ നിന്ന് കയറും. മറ്റന്നാൾ ദുബായ്, അന്ന് രാത്രി കോഴിക്കോട് എത്തും. ഞാൻ കൂട്ടാൻ വരണോ? ഓ വേണ്ടടാ, ഞാനൊരു ടാക്സി വിളിച്ച് വന്നേക്കാം, രാത്രിയല്ലേ. ഓക്കെ ചായ. ഈ ചായൻ്റെ കോറൻ കുറഞ്ഞ കഴിയുമ്പോഴേക്കും കർക്കിടകം കഴിയും, പിന്നെ ചിങ്ങത്തി കല്യാണം. എനിക്കെന്ത് ചിങ്ങം എന്ത് കർക്കിടകം? വർഷം കുറേയായി ഒരു കല്യാണം കഴിക്കാൻ നടക്കാൻ തുടങ്ങിയിട്ട്. ഓരോ വരവിലും എന്തെങ്കിലും മാറണം കൊണ്ട് അതങ്ങ് മാറിപ്പോവും. വയസ്സാണെങ്കിൽ 10-35 വയസ്സ്. നാട്ടിൽ നിന്ന് തന്നെ വേണമെന്നുള്ള അമ്മച്ചിയുടെ ഒരു പിടിവാശി കാരണം. ഇപ്പം എല്ലാം സിറ്റായാലും ചായ, എല്ലാത്തിനും സമയമുണ്ട്. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ജീന ചേച്ചിനെ കണ്ടായിരുന്നു. പുള്ളിക്കാരി നല്ല ഹാപ്പിയാ. ഹാ, ഇന്നലെ അവളെ വിളിച്ചായിരുന്നടാ. ഞാൻ വീടിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഹാ ഡാ, എനിക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. എന്നാ ശരി ചായ, പിന്നെ വിളിക്കാം. ആ വക്കീൽ സാറേ, കൊലച്ചതിയായി പോലെ സാറേ. ഞാൻ ഇപ്പോൾ ഓഫീസിലേക്ക് വരാം. ആയിക്കോട്ടെ. ആ ഒരു മണി മറ്റേടത്ത് പരിപാടി പോയി ആലോചിച്ചോ ചേട്ടാ. ജോമാനെ, നീ സീനാക്കണ്ട, ഒരാളോ ഒന്ന് പോകാനുള്ള പോയി, ബാക്കി നമ്മൾ നോക്കണ്ടേ. നീ ഇന്ന് കൂളാകും ജോമാനെ. ആൻറ്റോ കേസാക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനാ വേണ്ടാന്ന് പറഞ്ഞു. വെറുതെ നാടങ്കടാന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നും. നീ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കടാ ജോമോനെ. പള്ളിയിലും വിളിച്ച് ചെല്ലി, നാട്ടുകാരെ മൊത്തം വിളിച്ച്, എന്നിട്ടാ ഈ പണി ഇങ്ങനെ കിട്ടിയേക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു. ടോണി പറഞ്ഞിട്ട് ആ ടോണി ഇവനറിയിക്കും. ജോമോനെ, നീ ടോണി എന്ന് വിളിക്കടാ, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിക്കും. ആ ജോമോനെ പറയടാ, ഞാൻ ഇറങ്ങാൻ പോവായിരുന്നു. ടോണിച്ചായ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഞാനിവിടെ വക്കീലിൻ്റെ ഓഫീസിലാണ്. ജോയ് സാറും ജീനയുടെ അങ്ങള ആൻഡോയ്ക്ക് അവിടെ ഉണ്ട്. ആ നീ കാര്യം പറയടാ. ഞാൻ ടെൻഷനാവരുത്. നമ്മുടെ ജീന ഒരു പണി ഒപ്പിച്ചു. എന്ത് പണി? അവളോടൊപ്പം പഠിച്ചൊരു പയ്യൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവനോട് എന്തെല്ലാം ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതാ, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അന്ന് അവര് പോയെന്ന് ആലോചിച്ചാണ് പറയുന്നത്. പോയെന്ന്? എങ്ങോട്ട് പോയെന്ന്? അവന്റെ വീട്ടിലേക്ക്. അവക്കപ്പോ അവനെ മതി എന്നാ പറയുന്നത്. അവളുടെ അപ്പനും അമ്മയും കൂടി അമ്മച്ചനോട് കാര്യം പറയാൻ വേണ്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്തൊരു വിധിയാണ്! ഞാനിപ്പോ കല്യാണം ആലോചിച്ചാലും ഇതൊക്കെ തന്നെയാണ്. ഇതിപ്പോ എത്രാമത്തെ തവണ ഇച്ചായ വിഷമിക്കാതെ, അവക്ക് യോഗമില്ലെന്ന് വിചാരിച്ചാൽ മതി. നല്ലത് അംഗം കളഞ്ഞിട്ട് ചെമ്പ് തേടി പോയോള്. ഇച്ചാനെ കൊണ്ടു പോവാ, രണ്ടാഴ്ച സമയമുണ്ടല്ലോ. നമുക്ക് ഇതിനേക്കാൾ നല്ല പെണ്ണെ കണ്ടുപിടിച്ച് നിശ്ചയിച്ച അതേ ദിവസം അതേ സമയത്ത് നമ്മൾ കല്യാണം നടത്തിയിരിക്കും. ജോമോനാ പറയുന്നേ. ഇച്ചായ
ജോമോനെ നീ എവിടെയാ? ആ വക്കീൽ സാറേ, ഞാനിവിടെ ഡിറ്റിപ് സെന്ററിലുണ്ട്. നീ അറിഞ്ഞോ, കരിപ്പൂർ എയർപോർട്ടിൽ ദുബായ് ഫ്ലൈറ്റ് ക്രാഷായി. നേരാണോ? ആ ടി വിയിൽ ലൈവ് ഫ്ലൈറ്റിലാണോ വരേണ്ടത്? ടോണി ഇന്ന് എങ്ങനെ വിളിച്ചായിരുന്നു? ഇച്ചാൻ നമ്പർ ഔട്ട് ഓഫ് റീച്ചാ. നമ്മുടെ വാട്സാപ്പിലോ ഇതിൻ നമ്പറിലോ ട്രൈ ചെയ്തു. ഞാൻ ജോയിസ് സാറിനെ വിളിച്ചു പോട്ടെ, പാസ്പോർട്ട് ലിസ്റ്റ് കിട്ടുമോ? ശരി സാറേ, ഓക്കെ. എന്നാടാ, നിങ്ങളിത് എവിടെയാ മനുഷ്യ? എത്ര നേരം ട്രൈ ചെയ്യുന്നു? നിങ്ങൾ ജീവനോടനെ ഉണ്ടോ? ആ ഞാൻ വീട്ടിലുണ്ട്. എന്തുവാ? ആ ബെസ്റ്റ്, ഞങ്ങളുടെ തീ തന്നോണ്ടിരിക്കുക. ഇച്ചാനാ മലയാള ന്യൂസ് ചാനൽ വെച്ച് നോക്കി. എന്നതാടാ, ഇനിയിപ്പോ കല്യാണം മുടങ്ങിയത് ടി വിയിലും വന്നു. അതെ, ഇപ്പൊ എങ്ങനെയുണ്ട്? അവിടെ തേച്ചിട്ട് പോയത് ലെക്കായില്ലേ? അതെ, അവളെന്റെ ബെറ്റർ ഹാഫ് ആയില്ലെങ്കിലും ബെറ്റർ ലക്കായി. ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ്. ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല കാര്യങ്ങൾ, എല്ലാം മുകളിലുള്ള ആൾ തീരുമാനിക്കുന്ന പോലെയാണ്. ഇൻ മൈ പെർസ്പെക്റ്റീവ്, ജീന പോയ വിഷമത്തിൽ ഫ്ലൈറ്റ് മിസ്സായി, പ്ലെയിൻ ക്രാഷിൽ നിന്ന് രക്ഷപ്പെട്ടതല്ല എന്റെ ബെറ്റർ ലക്ക്. പിന്നെ ഇറ്റ്സ് യു, യു ആർ മൈ ബെറ്റർ ലക്ക്.